വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ അതിഥി അമർഷാൻ. അമർഷാനെ കുറിച്ച് പറയുമ്പോൾ, അമർഷാൻ തലശ്ശേരി സ്വദേശിയാണ്, നമ്മുടെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി. അദ്ദേഹം നമ്മുടെ നിയമസഭാ സ്പീക്കറുടെ അയൽവാസിയൊക്കെയാണ്. അദ്ദേഹം കഴിഞ്ഞ 6 വർഷമായി ചാരിറ്റി രംഗത്ത് വർക്ക് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ഈ 6 വർഷത്തെ പ്രവർത്തന കാലയളവിൽ ഒരുപാട് രോഗികൾക്ക് സഹായം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. കഴിഞ്ഞ 6 വർഷമായി താങ്കൾ ഈ രംഗത്തേക്ക് വന്നിട്ട്, അതിന് മുൻപ് അദ്ദേഹം അങ്ങ് ഇതിലേക്ക് വരാൻ ഉള്ള സാഹചര്യം എന്താണ്? ഞാൻ 18 വർഷത്തോളം പ്രവാസത്തായിരുന്നു. ഏത് രാജ്യത്ത്? ഒമാനിലെ മസ്കറ്റിലായിരുന്നു. അവിടുന്നും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. പറ്റുന്ന സഹായങ്ങളും, ജോലി തേടി വരുന്ന ആളുകൾക്ക് അവർക്കാവശ്യമായ പാർപ്പിടങ്ങളും മറ്റുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ നാട്ടിൽ വന്ന ശേഷം ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. ഭക്ഷണങ്ങൾ നൽകിയും അതേപോലെ തന്നെ മരുന്നിന് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് മരുന്ന് നൽകിയും അതേപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യാൻ യാതൊരു മാർഗവുമില്ലാത്ത രോഗികൾക്ക് സൗഹൃദ വലയങ്ങളിൽ കൂടി അവരെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലെത്തിക്കാനുള്ള സംവിധാനങ്ങളും ഇതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്ത്, ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും മനസ്സിന് വലിയ സന്തോഷം. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ വലിയൊരു സംതൃപ്തിയാണ്. നമുക്ക് ഒരു കാലത്തും നമ്മൾ അത്രയും കാലം ജീവിച്ചപ്പോൾ കിട്ടാത്ത വലിയൊരു സന്തോഷമാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സമയത്ത് വലിയ മാനസികമായിട്ട് കിട്ടുന്ന വലിയൊരു സംതൃപ്തി, പിന്നീടത് ഓരോന്ന് ചെയ്യാനുള്ള വലിയൊരു ഉത്സാഹമായി, അത് വലിയൊരു ലഹരി പോലെയായി മാറുക ചെയ്തു. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു 5-6 വർഷത്തിനുള്ളിൽ ഒരുപാട് കേരളത്തിലുടനീളം ഓരോ ജില്ലാ അടിസ്ഥാനത്തിലും ഓരോ പ്രദേശ അടിസ്ഥാനത്തിലും നമുക്ക് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയവും ആശ്വാസവും വാങ്ങാൻ സാധിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന സർജറികൾ, കിഡ്നി മാറ്റിവെക്കൽ, ലിവർ മാറ്റിവെക്കൽ, മജ്ജ ട്രാൻസ്പ്ലാന്റ് ചെയ്യൽ എന്നിവേണ്ട ഓരോ കാര്യങ്ങൾക്കും 35-40 ലക്ഷം രൂപ ചെലവ് വരുന്ന ഓരോ സർജറികൾക്കും അവരുടെ അവസ്ഥ മനസ്സിലാക്കി, അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവർക്കാവശ്യമായ സഹായം നൽകാനുള്ള സാധ്യതകൾ ഉണ്ടാക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടുണ്ട്. ഏറ്റെടുത്ത ഒരു കുടുംബവും ആ കുടുംബത്തിലൊരു രോഗികൾ പോലും ഇതുവരെ പടച്ചവൻ്റെ അനുഗ്രഹം കൊണ്ട് കാരുണ്യ മനസ്കരായ ലോകമെമ്പാടുമുള്ള മലയാളി സൗഹൃദങ്ങളുടെ സഹായ സഹകരണ സപ്പോർട്ടോട് ഇതുവരെ എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. ഓരോ രോഗികളെയും അവരുടെ അവസ്ഥകൾ നമ്മൾ ഏറ്റെടുക്കുന്ന സമയത്ത് മനസ്സിൽ വലിയ ആശങ്കയാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കൈ ശൂന്യതയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യമായി വരിക. ആ ഒരു രൂപ എങ്ങനെ, എവിടുന്ന്, ഏത് രീതിയിൽ, ഏതൊക്കെ സംവിധാനത്തിൽ കൂടി നമ്മൾ എത്തിപ്പെടുമെന്നുള്ളൊരു വലിയ ആശങ്കയോടു കൂടി നമ്മൾ തുടങ്ങിയാൽ അത് വളരെ മനോഹരമായി, കാരുണ്യപരമായി ഒരുപാട് ആളുകൾ സഹായ ഹസ്തമായി മുന്നോട്ട് വരുന്ന വലിയ നന്മ നടന്ന കാഴ്ച നമ്മൾ കാണാറുള്ളത്. കാരണം ആ രോഗികൾക്ക് കിട്ടേണ്ട സഹായം ലഭിക്കുന്ന ആ ഒരു സാഹചര്യമുണ്ടായാൽ വളരെ സങ്കടത്തോടുകൂടി, വളരെ വേദനയോടുകൂടി നമ്മുടെ മുന്നിലേക്ക് വരുന്ന ആ അവസ്ഥയിൽ നിന്ന് അവർ ചെറിയ പുഞ്ചിരിയോടുകൂടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചകൾ, അത് നമ്മൾ വേറെ എന്ത്, അത് അനുഭവിച്ചിരിക്കുക, അതിൻ്റെ ഒരു ആത്മസുഖം മനസ്സിലാകുകയുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഈ സമയം വരെ ചെയ്യാൻ സാധിച്ചു. അതാണ് ഏറ്റവും വലിയ നമുക്ക് ജീവിതത്തിലുണ്ടായ വലിയൊരു നേട്ടം. ഈ രംഗത്ത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരുപാട് തട്ടിപ്പും പറ്റിപ്പും ഒക്കെ മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയ തുറന്നു നോക്കിയാൽ ദിവസവും അങ്ങനെയുള്ള വാർത്തകൾ പല ഭാഗത്തു നിന്നും വരുന്നു. ഞാൻ ആരുടെ പേരെടുത്ത് പറഞ്ഞ് ഞാൻ ആരെ ആക്ഷേപിക്കാൻ തയ്യാറല്ല. എങ്കിലും മലപ്പുറം ജില്ലയിലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്ന ചാരിറ്റി പ്രവർത്തകർ മലപ്പുറം ജില്ലയിലാണെന്ന് തോന്നുന്നു. എല്ലാ ജില്ലകളിലും ഉണ്ട്. എല്ലാ ജില്ലയിലും ഉണ്ട്. ഏറ്റവും കുറവ് കണ്ണൂരാണ്. ഏറ്റവും കുറവ് കണ്ണൂരല്ലേ? അപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അതിലേക്ക് ആളിനെ, ഞാൻ നേരത്തെ പറഞ്ഞു, ആളിനെ ഒരിക്കലും ഞാൻ പേര് പറഞ്ഞ് ഞാൻ ആക്ഷേപിക്കാൻ തയ്യാറില്ല. എങ്കിലും നന്മമരമെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് ചെറ്റക്കുടലിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്ന കുടുംബത്തിൽ നിന്ന് പോലും വന്നിട്ടിപ്പം ലക്ഷാധിപതിയും കോടീശ്വരന്മാരായി മാറിയ നന്മമരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്.
വലിയ മണിമന്ദിരങ്ങളൊക്കെ പിന്നെ നിർമ്മിച്ച് വളരെ ലാവിഷായിട്ട് ജീവിക്കുന്ന നന്മ മരങ്ങൾ അത് ഈ ചാരിറ്റിയുടെ മാത്രം പേരിൽ വേറെ അവർ കിളയ്ക്കാൻ പോകുന്നില്ല, വേറെ അടുത്ത് പണിയെടുക്കാൻ പോകുന്നില്ല, വിദേശത്ത് പണിയെടുക്കാൻ പോകുന്നില്ല, നാട്ടിൽ ജോലിയില്ല. അവരൊക്കെ വലിയ ഇന്നൊരു സാധാരണക്കാരൻ ജീവിക്കുന്നതിനേക്കാളും വലിയ രീതിയിൽ ഒരു ആഡംബര ജീവിതമാണ് പലരും നയിക്കുന്നത്. അവർ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ മുന്തിയനം വാഹനങ്ങൾ ടയോട്ടയുടെ ഇന്നോവ പോലെയുള്ള വലിയ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു, ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുന്നു, ഒരു ഫേസ്ബുക്ക് ലൈവ് ഇടുന്നു, ഒരു രോഗിയുടെ അടുത്ത് പോയി. നമ്മൾ ഒത്തിരി തട്ടിപ്പ് ഭയങ്കരമായ തട്ടിപ്പും അതിന് ഒരു ലോബി തന്നെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്, അവരെ സഹായിക്കാൻ കുറേ ആളുകൾ. അപ്പം കഴിഞ്ഞ നമുക്കറിയാം കൊച്ചിയിലൊരു സംഭവം നമ്മൾ മാധ്യമങ്ങളിൽ വലിയ വിഷയമാണ്, വലിയ വിവാദമായത് ആ വിഷയം. ഒരു രോഗിയെ കാണിച്ച് പൈസ ഉണ്ടാക്കി അവർക്ക് ഇത്ര പൈസ അവർക്ക് കൊടുത്തിട്ട് ബാക്കി പൈസ അവരുടെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നതും അവർ തരണമെന്നുള്ള എഗ്രിമെൻ്റ് ഉണ്ടാക്കി ആ രോഗികളുടെ പേരും പറഞ്ഞ് പൈസ ഉണ്ടാക്കി ഇവർ അടിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തുന്ന ഒരുപാട് ആരോപണങ്ങളും ഒരുപാട് ഇതാണ്. നമ്മളൊരു ചാരിറ്റി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടിയെത്തുന്ന ഇങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ചാലും കുറേ നല്ല ചാരിറ്റി പ്രവർത്തകരുണ്ട് നമുക്ക് ചുറ്റും. പക്ഷെ അവർക്കൂടായിരിക്കും ഇവർ മുഖേന പേരുദോഷം ഉണ്ടാകുന്നത്. ഒരുപാട് സംഭവങ്ങളില്ല. അങ്ങയുടെ അഭിപ്രായത്തിൽ അങ്ങനെ വല്ല തിക്താനുഭവങ്ങൾ വല്ല ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടാണ് ചെയ്തു പോകുന്നത്. നമ്മൾ ഗവൺമെൻറ് തരത്തിൽ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, 12EEG NGO ഡർപ്പൻ എന്ന് വേണ്ട എല്ലാ സർട്ടിഫിക്കേഷനും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം FCRAക്ക് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. നമ്മൾ കൃത്യമായി അപേക്ഷയൊക്കെ കൊടുക്കണമെങ്കിൽ നിങ്ങൾക്കൊരു സംഘടന, ഒരു ചാരിറ്റി ട്രസ്റ്റും ഒക്കെ വേണ്ടേ? ട്രസ്റ്റുണ്ട്, ട്രസ്റ്റുണ്ട്. ആ ട്രസ്റ്റിൻ്റെ പേരിലാണോ നിങ്ങൾ രോഗികളെ കാണിച്ച് പൈസ ഒക്കെ വരുത്തുന്നത്? ട്രസ്റ്റിൻ്റെ പേരിലാണ് നമ്മൾ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ആ ട്രസ്റ്റിൻ്റെ പേരിലാണ് നമ്മളെ പ്രവർത്തനങ്ങൾ പൊതു സമൂഹം വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ടാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു രോഗിയെ നമ്മൾ സഹായിക്കണമെന്ന് നമ്മൾ ചെന്നു, അവരെ അടുത്ത് ചെന്നു, അവരെ സഹായിക്കാമെന്ന് പറയുന്നു. അവരെ സഹായിക്കാൻ സഹായഹസ്തം നീട്ടുമ്പോൾ തന്നെ നമ്മൾ പൊതുജനങ്ങളുടെ അവരെ സമീപിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അഭ്യർത്ഥന മൂലം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിക്വസ്റ്റ് മൂലം ആ പൊതുജനങ്ങൾ തരുന്ന പൈസയാണ് നിങ്ങൾ ആരോഗ്യക്ക് കൊടുക്കുന്നത്. ആ പൈസ നിങ്ങൾ കളക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ചാരിറ്റി ട്രസ്റ്റിൻ്റെ പേരിലാണോ? അല്ല, നമ്മളിപ്പം ചെയ്യാറെന്ന് വെച്ചാൽ ഏതൊരു പ്രദേശത്തും ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിന് ശക്തമായ ജനകീയ കമ്മിറ്റി ഉണ്ടാക്കും. അതിൽ ജനപ്രതിനിധികളുണ്ടാകണം, വാർഡ് മെമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. അതോടൊപ്പം നമ്മൾ കൊടുക്കുന്ന ശക്തമായ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ചെയ്ത് വീഡിയോ അവസാനിപ്പിച്ച് അക്കൗണ്ട് ക്ലോസ് ചെയ്താൽ ഓരോ കാര്യങ്ങളും ഇപ്പോൾ രോഗപരമായിട്ടുള്ള ചികിത്സാപരമായിട്ടുള്ള കാര്യങ്ങൾ മൊത്തം കമ്മിറ്റി ഏറ്റെടുക്കണം. കമ്മിറ്റി അത് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. നമുക്ക് എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ പറ്റില്ല. ആ രീതിയിൽ പറ്റുമെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയുള്ളൂ. കാരണം നമ്മളിപ്പോൾ വീഡിയോ ചെയ്ത് ചില കുടുംബങ്ങൾക്ക് ഫണ്ട് ഉണ്ടായി കൊടുത്ത് ചില കുടുംബങ്ങൾ ചിന്തിക്കാറെന്ന് വെച്ചാൽ ഫണ്ടുണ്ടായി അതുകൊണ്ട് ചില ആഡംബരങ്ങൾ ചെയ്യാം, ആ രീതിയൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല. എന്നു വെച്ചാൽ വളരെ തുച്ഛമായി ജോലി ചെയ്യുന്ന വളരെ ദയനീയ അവസ്ഥയിലുള്ള ആളുകൾ വരെ ഈ ഒരു സങ്കടാവസ്ഥകൾ കാണുന്ന സമയത്ത് ഫണ്ടിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫണ്ട് ഒരു രീതിയിലും ഒരു തരത്തിലും വകമാറ്റരുത് എന്നുള്ള ചിന്താഗതി ഉള്ളത് കൊണ്ട് തന്നെ കമ്മിറ്റി മുഖാന്തരമല്ലാതെ കമ്മിറ്റി നിയന്ത്രിക്കാത്ത ഒരു കാര്യത്തിന് നമ്മൾ നിൽക്കാറില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും സംശയാസ്പദമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ കമ്മിറ്റിയോടെ ചോദിക്കും, നമ്മൾ വീട്ടുകാരോട് ചോദിക്കില്ല. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.